ഇവിടെ നമ്മൾ ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ തൊടുവരകൾ അഥവാ ടാൻജൻസ് എന്ന പാഠത്തിൽ നിന്ന് ഉള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെ എങ്ങനെ നമുക്ക് തൊടുവര വരയ്ക്കാം, സർക്കിളിലെ ഒരു പോയിന്റിലൂടെ എങ്ങനെ നമുക്ക് ടാൻജൻറ് വരയ്ക്കാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിളിലെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലൂടെ നമുക്ക് എങ്ങനെ ടാൻജൻറ് വരയ്ക്കാം എന്നാണ് നോക്കുന്നത്. ഈ പോയിന്റ് പി, സർക്കിളിലുള്ള ഒരു പോയിന്റാണ് പി. പിയിലൂടെ എങ്ങനെ ടാൻജൻറ് വരയ്ക്കാം, അതിനുവേണ്ടി നമ്മൾ പിയിലൂടെയുള്ള റേഡിയസ് നമ്മൾ വരയ്ക്കുന്നു. പിയിലൂടെയുള്ള റേഡിയസ് നമ്മൾ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. പിയിലൂടെയുള്ള റേഡിയസ് നീട്ടി വരച്ചു. ഇനി പിയിലൂടെ ടാൻജൻറ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പിയിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ അകലത്തിൽ രണ്ട് ആർക്കുകൾ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ആർക്കിൽ നിന്നും ഒരേ അളവിൽ ആർക്കുകൾ വരയ്ക്കുന്നു. ഒരേ അളവിലാണ് ഈ രണ്ട് ആർക്കുകൾ വരയ്ക്കുന്നത്. ഈ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിലൂടെ, ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റും പിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ പി എന്ന പോയിന്റിലൂടെയുള്ള ടാൻജൻറ് നമുക്ക് ഇവിടെ ലഭിച്ചു. ഇനി സർക്കിളിലുള്ള ഏത് പോയിന്റിലൂടെയും നമുക്ക് ഇങ്ങനെ ടാൻജൻറ് വരയ്ക്കാം.